പൗർഷ്യൻ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകി. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ ഈ പ്രഭാതത്ത് ഞങ്ങളോട് ഒരുമിച്ച് ആമെ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകട്ടെ. ദൈവിക വിടുതലുകളെ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ജയത്തോടെ ഇന്നത്തെ ദിവസമായിരിക്കാൻ ദൈവം എല്ലാവർക്കും കൃപകളും നല്ല ദാനങ്ങളും നൽകട്ടെ. എല്ലാവരുടെയും ഇന്നത്തെ ദിവസത്തെ പ്രവൃത്തി പദങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കട്ടെ. വിശേഷാൽ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഇന്ന് ആരംഭിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഓരോ സെക്ഷൻ വളരെ അനുഗ്രഹമായി നടക്കേണ്ടതിനായി പ്രഭാതത്തിൽ നമുക്ക് ആ വിഷയത്തിന് കൂടെ ദൈവസ്തുതി സ്തോത്രം ചെയ്യാം. ആമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ചാറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വേഗത്തിലുള്ള വിടുതലുകൾ നിങ്ങളുടെ മേൽ കൈമാറട്ടെ. 118-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഹല്ലേലൂയ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? സ്വർഗം ഇന്ന് പകൽ നമ്മുടെ പക്ഷത്തുണ്ട്. ആ ഉറപ്പ് വരുത്തുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, ഒരു വലിയ സമൂഹമോ നമ്മുടെ ബന്ധുജനമോ നമ്മുടെ സഹോദരങ്ങളോ നമ്മൾ സ്നേഹിക്കുന്നവരോ നാം സ്നേഹിക്കുന്നവരോ നമ്മുടെ കൂടെ എപ്പോഴും കാണുമെന്നുള്ള ആ ഒരു ഉറപ്പ് തികച്ചും തെറ്റായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലലുകളും പ്രയാസങ്ങളും എല്ലാവരാലും ഒറ്റപ്പെടുന്ന അവസ്ഥകളൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. അവിടെയും നമ്മുടെ പക്ഷത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരേ ഒരു വ്യക്തി നാം ആരാധിക്കുന്ന ഉന്നതനായ ദൈവമാണ്. ഇന്നു പകൽ ആ ഉറപ്പ് വരുത്തി വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. ആരും എൻ്റെ കൂടെയില്ലെങ്കിലും, ആരും എൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുവാനില്ലെങ്കിലും, ഇന്നു പകൽ എന്നെ വീണ്ടെടുത്ത ദൈവം കാൽവറിയിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചീന്തി അവൻ്റെ മകനായി അവൻ്റെ മകളാക്കി തീർത്ത എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് ഇന്നു പകൽ എൻ്റെ പക്ഷത്തുണ്ട്. ഈ വേദനയുടെ നടുവിൽ, ഈ പ്രയാസത്തിൻ്റെ നടുവിൽ ഞാൻ തനിച്ചല്ല. ചേർന്നു പറഞ്ഞേ, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. സംഗീതനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഇന്ന് പകൽ ഉറപ്പ് വരുത്തുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു, ഞാൻ പേടിക്കയില്ല, പേടിച്ചു പോകുമെന്നല്ല, കർത്താവ് പക്ഷത്തുള്ള, കർത്താവ് കൂടെയുള്ള ഒരു ദൈവബോധൽ പറയേണ്ടുന്നത്, ഈ വിഷയത്തിന് നടുവിൽ ഞാൻ പേടിക്കയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പിശാചിനും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടല്ലേ ഏലീശ ഇപ്രകാരം ബാലിക്കാരനോട് പറഞ്ഞത്, അത്രയും വലിയ അരാമ്യ സൈന്യം ഏലീശയെ പിടിക്കുവാൻ ആമെ കടന്നു വരുമ്പോഴും ഏലീശ സന്തോഷത്തോടെ ഇരിക്കുകയാ, ധൈര്യത്തോടെ ഇരിക്കുകയാ. ബാല്യക്കാരൻ പേടിച്ച് ധൈര്യം നഷ്ടപ്പെട്ടവനായി എന്തു ചെയ്യുമെന്ന്, അരാമ്യ പട മുഴുവൻ ദോദാൻ പട്ടണം മുഴുവൻ വലയം ചെയ്ത് കിടക്കുമ്പോഴും ഏലീശ ധൈര്യത്തോടെ ഇരിക്കുകയാ. ഇന്ന് പകൽ പുറമേ നോക്കിയേ, ആമെ ഏലീശയുടെ കൂടെ ആകെ ഉള്ളത് ആ ബാല്യക്കാരൻ മാത്രമാ. പിന്നെ ഏലീശയ്ക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് ഈ ബാല്യക്കാരൻ കൂടെ ഉണ്ടെന്നുള്ള ഉള്ളതല്ല. ബാല്യക്കാരോട് പറഞ്ഞൊരു കാര്യം, ഈ പട കണ്ട് നീ ഭയപ്പെടേണ്ട, ഈ സൈന്യത്തെ കണ്ട് നീ പേടിക്കണ്ട, അവരുടെ പക്ഷത്തുള്ളവരെക്കാൾ വലിയവൻ നമ്മുടെ പക്ഷത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. കാരണം സ്വർഗം നമ്മുടെ പക്ഷത്തുണ്ട്. ഈ 124-ാം സങ്കീർത്തനം തുടങ്ങുമ്പോഴും അവിടെയും നാം കാണുന്നത് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ മീതെ കവിയുമായിരുന്നു. ഇന്ന് പകൽ ഇസ്രായേലിനും പറയുവാൻ ഒരു കാര്യമുണ്ട്, ആമേൻ. യഹോവ ഞങ്ങളുടെ പക്ഷം
ഉണ്ടായിരുന്നു. പൊങ്ങി വന്ന നദി, ആമേ ഒഴുകി വന്ന വെള്ളം ഞങ്ങളെ ഒഴുക്കിക്കളയാതിരുന്നത്, ഞങ്ങളുടെ ജീവനെ അപായപ്പെടുത്താതിരുന്നത് യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളായ നമുക്കും ഈ പ്രഭാതത്തിൽ ചിലത് പറയാനുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നതാണ്, എൻ്റെ കുടുംബത്തോട് കൂടെ ഉണ്ടായിരുന്നതാണ്, ഇന്ന വിഷയത്തിൽ ഞാൻ തകർന്നു പോകാഞ്ഞത്. ഈ പകൽക്കാലം പറഞ്ഞു നിർത്തട്ടെ, ദൈവമക്കളെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഇന്ന് പകൽ നമുക്ക് പറയാം, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും. ഇന്ന് പകൽ സ്വർഗം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ള ആ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകുവാൻ ദൈവം എല്ലാ കൃപകളും നല്ല ദാനങ്ങളും എല്ലാവരുടെ മേലും ചൊരിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വാക്കുകളെ നിർത്തുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന പകൽ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. മാന്യപ്രേക്ഷകരോട് കൂടെ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. തുടർന്നടക്കേണ്ട ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. സ്വർഗീയൻ്റെ ആലോചന ഇന്ന് പകൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നേ കർത്താവേ. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ അമ്മേ. സന്തോഷത്തോടെ തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം.